ഗൈസ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എനിക്കിതൊന്നും പിടിയിട്ടില്ല. അപ്പം നമ്മളിട്ട വീഡിയോ ഫ്ലോപ്പായി പോയി ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളി ലൈവ് കയറിയിട്ട് പിന്നെ ഒരു ലൈവ് കയറി, പിന്നെ ലൈവ് കയറിയപ്പം പിന്നെ ലൈവ് മറ്റേ ലൈവിന് പ്രശ്നം വന്നായിരുന്നു. ഞാൻ വീട്ടിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിനേക്കാളും ഒത്തിരി നേരം ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് എന്തോ നെറ്റിൻ്റെ പ്രോബ്ലം എന്തോ വന്ന് ലൈവ് കട്ടായി. പുതിയ ലൈവ് ഇന്ന് ഇപ്പം പുള്ളി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോഴും പുള്ളി ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത അപ്ഡേറ്റുകൾ എത്തിച്ച് തരിക എന്നാണ്. അപ്പം പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്രോണ്ടൻ ഗെയിമിംഗ് കേസ്. നിങ്ങൾക്ക് ക്രോണ്ടൻ ഗെയിമിംഗ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ക്രോണ്ടൻ ഗെയിമിംഗ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ട് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണാൻ സാധിക്കും. ആ സ്ക്രീൻഷോട്ടിനകത്ത് പറയുന്ന പബ്ജി നാളെ ഉറപ്പായിട്ടും വരുമെന്നാണ്. അപ്പം ഗെയ്സ് ഇത് ലോകമുണ്ടായപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പുള്ളി എത്ര മണിക്കൂറുകളോളമായിട്ടുള്ളത്, അതിൽ ഒരു 5 hours കൂടുതൽ ഒത്തിരി നേരമായിട്ടുണ്ട്. അപ്പം എന്നിട്ടിപ്പോഴും ജസ്റ്റ് സ്റ്റില്ല് അവിടെ ലൈവ് റണ്ണിങ്ങാണ്. പുള്ളിയുടെ വാച്ച് ടൈമും കൂടും നല്ല രീതിയിൽ പൈസയും കിട്ടും. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ലോകമുണ്ടായപ്പോഴാണ്. അപ്പം നാളെ വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റൂമേഴ്സ് നാളെ വരും എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഉണ്ടാക്കി ലൈവ് കണ്ടിന്യൂ, ലൈവ് എന്തായാലും നിർത്തും, എന്തായാലും നാളെ വരെ ഒന്നും കണ്ടിന്യൂ ചെയ്തിരിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തായാലും വരുമായിരിക്കും, വാച്ച് ടൈം കൂടും മോണിറ്റൈസേഷൻ കിട്ടും, പിന്നെ പുള്ളിയുടെ സബ്സ്ക്രൈബർ നല്ല രീതിയിൽ കൂടുന്നുണ്ട്. അപ്പം ഒറ്റ ഒരു കാര്യം മാത്രം എനിക്കിപ്പോൾ കൺഫേം ചെയ്ത് പറയാം. ഞാനിപ്പം ജസ്റ്റ് കിട്ടുന്ന വാർത്ത നിങ്ങളായിട്ട് ഷെയർ ചെയ്യുവാണ്. അപ്പം പബ്ജി കളിക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷവാർത്ത തന്നെയാണിത്. അപ്പം ഒറ്റ ഒരു കാര്യം ഉറപ്പാണ് ഗൈസ്, പബ്ജി എന്തായാലും കൺഫേംഡ് ആണ്, പബ്ജി തിരിച്ച് വന്നിരിക്കും. ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവൽ കിട്ടിയ ഉടനെ ലോഞ്ച് ആവും. കുറേ ഇവർ ഈ ഞാൻ ഈ പറഞ്ഞ യൂട്യൂബ് ചാനൽ എന്താണ് ഈ ഉദ്ദേശിക്കുന്നതെന്നൊന്നും എനിക്ക് പിടിയിട്ടുന്നില്ല. കുറേ പറയുന്നു ഇപ്പം എന്ത് ചെയ്യാനും. ഞാനാണെങ്കിൽ കഴിഞ്ഞ ചെയ്ത വീഡിയോയ്ക്കകത്ത് ആ ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാണ്, നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് കാണുമല്ലോ. പിന്നെ എന്താ ഇപ്പോൾ ലൈവ് സ്റ്റിൽ അവിടെ റണ്ണിങ് ആണ്. അപ്പം അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാളെ ഉറപ്പായിട്ടും പബ്ജി വരുമെന്നാണ്. അപ്പം 2050 ക്രോണ്ടൻ ഗെയിമിംഗ് പറഞ്ഞതെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റാറ്റസ് പോലെ ഇട്ടിട്ടുണ്ട്, അപ്പം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഫുൾ ഫേക്കാണോ റിയലാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സിൽ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണും കുറേ പേര് ഫേക്ക്, കുറേ പേര് റിയൽ എന്നും. ഇതെന്തുവാണ് ഗൈസ്, എനിക്കൊന്നും പിടിയിട്ടുന്നില്ല. അപ്പം എനിക്കിപ്പം ജസ്റ്റ് ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് എത്തിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇതിനെ പറ്റി എന്ന് പറയുന്നത് ഇത് ഫുള്ളി ഫേക്കാണ്, സ്ട്രീം ചെയ്യുന്ന എല്ലാവരും. പബ്ജി വരുമെന്ന് മാത്രമേ കൺഫേംഡ് ആയിട്ട് എനിക്കിപ്പം പറയാൻ പറ്റത്തുള്ളൂ, കാരണം എനിക്ക് ഉറപ്പില്ല. അപ്പം ക്രോണ്ടൻ ഗെയിമിങ് സ്റ്റോറി ഇട്ടെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങോട്ട് ഉറപ്പ് വരുന്നില്ല. 2050 ക്രോണ്ടൻ ഗെയിമിംഗ് ആണ് പറഞ്ഞതെന്ന് പറഞ്ഞാണ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടത്. തമാശക്ക് ഇട്ടാണോ ആ പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ 100% കൺഫേം ആണ് നാളെ ഉറപ്പായിട്ടും പബ്ജി വന്നത്. എന്തായാലും നമുക്ക് നാളെ കണ്ടറിയാൻ പബ്ജി വരുമല്ലോ. സോ ഞാൻ ചെറിയൊരു അപ്ഡേറ്റ് ചുമ്മാ ഒന്ന് എത്തിച്ചാണ് കേസ്. ഓക്കെ, അപ്പം ഗൈസ്, അപ്പോൾ ഈ ക്രോണ്ടൻ ഗെയിമിംഗ് പറഞ്ഞ കാര്യത്തെ പറ്റി പുള്ളി തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ എന്തായാലും കയറി ചെക്കോട്ട്. എനിക്ക് ഹിന്ദി അറിയാമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും ഗൈസ് ഇതെന്താണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്തോ സംഭവിക്കുന്നതെന്ന്. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, ഇങ്ങനെ ഇട്ടിട്ട് അവസാനം ഫ്ലോപ്പായി. എൻ്റെ ചാനൽ മുഴുവൻ ഫ്ലോപ്പാകുമെന്നും എനിക്കറിയത്തില്ല. ഞാനായിരിക്കും കിട്ടുന്ന അപ്ഡേറ്റ്സ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എത്തിച്ചു തന്നതാണ്. അപ്പം വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്, പക്ഷേ ഇങ്ങനെ എന്താണ് നേട്ടം, എന്താണ് സംഭവം ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് എത്തിച്ചു തരുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്ത് കറണ്ട് പോയി.